അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട അധ്യാപക വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഇന്നത്തെ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അസ്സിഹാഉ സിത്ത എന്ന് അറിയപ്പെടുന്ന ആറ് ഹദീസ് പണ്ഡിതന്മാരെ കുറിച്ചാണ്. അവലൻ, അസ്സിഹാഉ സിത്ത എന്നറിയപ്പെടുന്ന സ്വഹീഹുൽ ബുഖാരി, പിന്നെ സ്വഹീഹ് മുസ്ലിമാണ് കേട്ടോ, അത് വിട്ടുപോയതാണ്. സുനൻ അബി ദാവൂദ്, അൽ ജാമിഅലി തുർമുദി, സുനനു നസായി, സുനനു ഇബ്നു മാജ. അതിലെ നാം ആദ്യം ചർച്ച ചെയ്യുന്നത് ബുഖാരി ഇമാമിനെ കുറിച്ചാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഡീപ്പായിട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവരുടെ യഥാർത്ഥ പേര്, അവരുടെ ജനനസ്ഥലം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്തു വെക്കാം. ഇമാം ബുഖാരി 194 ഹിജറ 256 256 മീരാദിയാണെങ്കിൽ 810 to 870. ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം ഹുവ അബു അബ്ദില്ല മുഹമ്മദ് ബിൻ ഇസ്മായിൽ. മുഹമ്മദ് ബിൻ ഇസ്മായിലാണ് ഓർക്ക്, അബു അബ്ദില്ല മുഹമ്മദ് ബിൻ ഇസ്മായിൽ. അദ്ദേഹം ജനിച്ചത് ബുഖാറ എന്ന സ്ഥലമാണ്, അതുകൊണ്ടാണ് ബുഖാരി എന്നുള്ള പേരിലേക്ക് ചേർത്ത്, സ്ഥലത്തിലേക്ക് ചേർത്തിട്ടാണ് ബുഖാരി ഇമാം എന്ന് അറിയപ്പെടുന്നത്. ഈ ബുഖാറ എന്ന സ്ഥലം മിൻ ഉസ്ബക്കിസ്ഥാൻ, ഉസ്ബക്കിസ്ഥാനിലാണ്. വനഷ ബിഹ യതീമൻ, അദ്ദേഹം യതീമായിട്ടാണ് വളർന്നത്. അപ്പോൾ ഖുർആൻ കഴിഞ്ഞാൽ അടുത്ത അസഹു കിതാബ് എന്ന് പറയുന്നത് സഹീഹുൽ ബുഖാരിയാണ്. ആ ബുഖാരിയുടെ എന്ന കിതാബിൻ്റെ മുസന്നിഫാണ് ഇമാം ബുഖാരി. ബദ തൊലബൽ ഹദീസ് മുന്തു ഉംറുഹു അത്താസി, 9-ാമത്തെ വയസ്സിൽ തന്നെ ഹദീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ബദ തൊലബൽ ഹദീസ് മുന്തു ഉംറുഹു അത്താസി. കാനമിൻ സുലാലത്തിൽ ഫാരിസിയ, ജമാ കിതാബു അൽ ജാമിഉ സ്വഹീഹ്, അൽ ജാമിഉ സ്വഹീഹ് എന്ന കിതാബ് അദ്ദേഹം ഒരുമിച്ച് കൂട്ടി. അസഹു കിതാബും ബഅദ കിതാബില്ല, പരിശുദ്ധ ഖുർആന് ശേഷം ഏറ്റവും സഹിയായ ഗ്രന്ഥമാണ് അൽ ജാമിഉ സ്വഹീഹ്. കദിസ്താറക്കത് സിത്താശറ സന ലി ഇത്മാമി ജാമിഉൽ ജാമിഉ സ്വഹീഹ്, ജാമിഉ സ്വഹീഹ് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് 16 വർഷം എടുത്തിട്ടുണ്ട്. അദ്ദേഹം ഇസ്തഗറക്ക്, അദ്ദേഹം മുഴുകി. ലൊമ്മനഹു തിസ്, അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് തിസ്അത്തു ആലാഫി ഹദീസ്, 9,000 ഹദീസാണ്. തിസ്അത്തു ആലാഫി ഹദീസും വമിൻഹ സലാസത്തു ആലാഫ് മുക്കററ, അതിൽ തന്നെ സലാസത്തു ആലാഫ് 3,000 റിപ്പീറ്റ് ചെയ്ത ഹദീസുകളുമാണ്. ഓക്കെ, ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്, അടുത്തതായി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് അൽ ഇമാം മുസ്ലിം. അടുത്ത ഹദീസ് പ്രബലമായ ഹദീസ് ഗ്രന്ഥമാണ് മുസ്ലിം ഇമാമിൻ്റെ, ഇമാം മുസ്ലിമിൻ്റെ മുസ്ലിം. 206 അദ്ദേഹം ജനിക്കുന്നത്, 261 ഒഫാത്തായി. 206 to 261 മീലാദിയ പറയുകയാണെങ്കിൽ 822 to 875. വുലിദ അബുൽ ഹുസൈൻ മുസ്ലിം ബിൻ ഹജ്ജാജിൽ കുശൈരി ബിൻ ഈസാബൂർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരാണ് എപ്പോഴും ചോദിക്കുക ഈ ഹദീസ് ഇമാമിങ്ങളുടേതൊക്കെ. അബുൽ ഹുസൈൻ മുസ്ലിം ബിൻ ഹജ്ജാജിൽ കുശൈരി ബിൻ ഈസാബൂർ, അബുൽ ഹുസൈൻ മുസ്ലിം ബിൻ ഹജ്ജാജിൽ കുശൈരി ബിൻ ഈസാബൂർ. ബദ തൊലബൽ ഹദീസ് ഫി ഉംറിഹി ഇസ്നത അശറത സന, 12-ാം വയസ്സിൽ ഹദീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. തോഫൽ ബിലാദുൽ ഇസ്ലാമിയ
ബിഇദ്ദതി മറാതിൻ ഫീ തലബിൽ ഹദീസ്, ഹദീസ് അന്വേഷിച്ച് പിന്നെ ഇസ്ലാമിക രാഷ്ട്രങ്ങളൊക്കെ അദ്ദേഹം ചുറ്റി സഞ്ചരിച്ചിട്ടുണ്ട്. ഖദ റഹല ഫീ തലബിൽ ഹദീസ് ഇലൽ ഹിജാസ് വൽ ഇറാഖ് വശ്ശാം വ മിസ്ര വ റൈ. ഹിജാസും ഇറാഖും ഷാമും മിസറും റയ്യും എന്നീ രാജ്യങ്ങളിലൂടെയൊക്കെ അദ്ദേഹം തന്നെ ചുറ്റി സഞ്ചരിച്ചിട്ടുണ്ട്. മക്കസ കറാബത്തുൽ ഹംസത്ത് വയ്യ അഷറ ആമൻ ഫി തൊലബിൽ ഹദീസ്, ഹദീസ് അന്വേഷിച്ചിട്ട് 15 വർഷം അദ്ദേഹം താമസിച്ചിട്ടുണ്ട്. ജമാഅമ യസീദു അലാ 300,000 ഹദീസ്, അദ്ദേഹം 300,000 ഹദീസുകൾ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. അഖദൽ ഹദീസ് അൻ അഹമ്മദ് ബിൻ ഹംബൽ വ ഇമാമുൽ ബുഖാരി വ ഇസ്ഹാഖ് ബിൻ റാഹവൈ, ഇവരിൽ നിന്നൊക്കെ അദ്ദേഹം ആ ഹദീസ് സ്വീകരിച്ചിട്ടുണ്ട്. അഖദൽ ഹദീസ് അൻ അഹമ്മദ് ബിൻ ഹംബൽ ഇമാം ബുഖാരി വ ഇസ്ഹാഖ് ബിൻ റാഹവൈ. തലമ്മദ് അല അബി ഈസ മുഹമ്മദ് തുർമുദി, അബു ഈസ മുഹമ്മദ് തുർമുദിയുടെ പിന്നെ തലമ്മദ അദ്ദേഹം ശിഷ്യനായി. വബിൻ ഹുസൈമ വൈരിഹിമ. പിന്നെ അഖീറൻ അൽക്കാസർ റഹീൽ ബിൻ ഈസാബൂർ ആയിഷ ബിഹ വാദ്യം ഫി ദില്ലി സർവത്തി വ റബ്ബിഹ തിജാറത്തുഹു ഹത്താ ലഖിയ റബ്ബഹു. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ള അബൂ ദാവൂദ് സജസ്താനി ദാവൂദ്. ഓക്കെ, 202-275 202-275 817-888 മീലാദിയ. അബൂ ദാവൂദ് സുലൈമാന ബിനിൽ അഷ്അസ് ബിൻ ഇസ്ഹാഖ്, പഠിച്ച വെച്ചോളൂ പേര്. അബൂ ദാവൂദ് സുലൈമാൻ ബിനിൽ അഷ്അസ് ബിൻ ഇസ്ഹാഖ്, സുലൈമാൻ ബിനിൽ അഷ്അസ് എന്ന് ഓർക്കാം. വുലിദ ഫി സജസ്ഥാൻ ഫി അഹദിൽ മഅ്മൂൻ, മഅ്മൂൻ്റെ കാലഘട്ടത്തിൽ സജസ്ഥാനിലാണ് അദ്ദേഹം ജനിച്ചത്. സജസ്ഥാനി എന്ന് പറയുന്ന സ്ഥലത്തോട് ചേർത്ത് പറയാം. സാഫർ ഫി തൊലബിൽ ഹദീസ് ഇല ഖുറാസാൻ വ റൈ വ ഹറ കൂഫ ബഗ്ദാദ് തുർത്തൂസ് ദിമഷ്ക് മിസ്ര ബസറ ഇവിടേക്കൊക്കെ ഹദീസ് അന്വേഷിച്ച് അദ്ദേഹം യാത്ര പോയിട്ടുണ്ട്. തലമ്മദ് അബൂ ദാവൂദ് അല ഇമാം അഹമ്മദ് ബിൻ ഹംബൽ വ തഅസർ ഫി മൻഹജിഹി ഫിൽ ഹദീസ് യുത്തലഖു അല മജ്മൂഇ അഹാദീസു സുനന്. ഇദ്ദേഹത്തിൻ്റെ ഹദീസുകൾ അറിയപ്പെടുന്നത് സുനനു അബി ദാവൂദ് കേട്ടോ, സുനന് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ഓർക്കുക, പിന്നെ അദ്ദേഹത്തിൻ്റെ ഹിജ്റ വർഷം ഓർക്കാൻ പറ്റുകയാണെങ്കിൽ ഓർക്കുക. അതേപോലെ സുനന് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ അറിയപ്പെടുന്നത്. അടുത്ത അത്തുർമുദി 209-279 കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്നത് തന്നെയാണ്. 209-279 824 മീലാദിയ ടു 892. ഇതൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ പെട്ടെന്ന് പഠിയും, പിന്നെന്താണ് പരീക്ഷയ്ക്ക് വരുമ്പോഴാണ് നമുക്ക് കൺഫ്യൂഷൻ വരിക. തുർമുദി ഇമാമിൻ്റെ പേര് അബൂ ഈസ മുഹമ്മദ് ബിൻ ഈസ തുർമുദി. അബൂ ഈസ മുഹമ്മദ് ബിൻ ഈസ തുർമുദി ഒരു ഈസൻ്റെ കളിയാണ്. അബൂ ഈസ മുഹമ്മദ് ബിൻ ഈസ തുർമുദി മുസന്നിഫ് കിതാബ് അൽ ജാമിയൽ മാറൂഫ് ബി സുനൻ തുർമുദി. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥവും സുനൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്, സുനൻ തുർമുദി. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് ഈ 3 ഹദീസ് ഇമാമികളെക്കുറിച്ച് ചർച്ച ചെയ്യാം. അടുത്ത വീഡിയോയിൽ നമുക്ക് മറ്റുള്ളവരെ കുറിച്ച് ചർച്ച ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.